ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്ന് യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം ഞങ്ങളുടെ പോരാട്ടം ഇപ്പോൾ മണ്ണിനും സ്വാതന്ത്ര്യത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടിയിട്ടാണ് റഷ്യ ലോകത്തിലെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഉക്രൈനിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുകയാണ് അവിടെ സർവനാശം വിതയ്ക്കുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത് എന്നാൽ ഉക്രൈൻ സേന കരുത്തരായിട്ടുള്ള സേനയാണെന്ന് റഷ്യയ്ക്ക് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടു ഞങ്ങൾ ദുർബലരായിട്ടുള്ള ഒരു രാജ്യം ആണ് എന്നായിരുന്നു റഷ്യയുടെ ധാരണ അതിനനുസരിച്ച് അവർ ചെറിയ ഒരു സേനാ വിഭാഗത്തെയാണ് ആദ്യം ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റിവിട്ടത് എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി ഞങ്ങളെ ചെറുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് കൂടുതൽ സേനകളെ ഞങ്ങളുടെ രാജ്യത്തേക്ക് വിടുകയാണ് എത്ര സേന വന്നാലും അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടുമെന്നാണ് സെലൻസ്കി ഇന്ന് യൂറോപ്യൻ പാർലമെന്റിനോട് പറഞ്ഞത് ഒപ്പം തന്നെ ജനവാസ മേഖലയിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണം നടത്തി സാധാരണക്കാരെ കൊന്നൊഴുക്കുകയാണ് റഷ്യ ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ രാജ്യാന്തര നിയമങ്ങളെയും റഷ്യ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ലോക രാജ്യങ്ങളുടെ പിന്തുണയാണ് ലോക രാജ്യങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് കാരണം ശരി ഞങ്ങളുടെ ഭാഗത്താണ് ഒന്നും ചെയ്യാതിരുന്ന ഞങ്ങളെ റഷ്യയെ അങ്ങോട്ട് ആക്രമിക്കുകയോ റഷ്യയെ പ്രകോപിപ്പിക്കുകയോ ചെയ്യാത്ത ഞങ്ങളെ ഏകപക്ഷീയമായി ഞങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറി ആക്രമിക്കുകയാണ് ഇതിനെ എല്ലാ രാജ്യങ്ങളും അപലപിക്കണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മാത്രമല്ല ലോകത്തിലെ ആത്മാഭിമാനമുള്ള എല്ലാ രാജ്യങ്ങളും റഷ്യയുടെ ഇത്തരം ഒരു കടന്നുകയറ്റത്തെ അപലപിക്കണമെന്ന് സിലൻസ്കി പറഞ്ഞു ഒപ്പം തന്നെ ഹർക്കീവിലെ സർക്കാർ കെട്ടിടം റഷ്യ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ് ആശുപത്രികളെ പോലും റഷ്യ വെറുതെ വിടുന്നില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഇന്ന് റഷ്യ മിസൈൽ ഉപയോഗിച്ച് തകർത്തു നിരവധി പേർ അക്കൂട്ടത്തിൽ മരിച്ചു അതേപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളിൽ റഷ്യ കടന്നു കയറി ആക്രമണം അഴിച്ചുവിടുകയാണ് അതിൻ്റെ ഭാഗമായി ഒരു സൈനിക കേന്ദ്രം ഇന്ന് റഷ്യ തകർത്തു നാല് നിലയുള്ള ആ സൈനിക കേന്ദ്രം തകർത്തപ്പോൾ എഴുപത് ധീരരായിട്ടുള്ള ഉക്രൈൻ സൈനികരെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ മനോ ധൈര്യം തകർക്കാൻ റഷ്യയ്ക്ക് ആവില്ല അവസാന ശ്വാസം വരെ റഷ്യയ്ക്ക് എതിരായി പോരാടാൻ ഓരോ ഉക്രൈൻ പൗരനും തയ്യാറെടുത്ത് നിൽക്കുകയാണ് അവരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ റഷ്യ നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ച ലോകത്തിന് ഉടൻ തന്നെ കാണേണ്ടി വരുമെന്നും ഉക്രൈൻ പ്രധാനമന്ത്രി പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കി ഇന്ന് യൂറോപ്യൻ പാർലമെന്റിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാ അംഗങ്ങളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് മിനിറ്റുകൾ നീണ്ട കയ്യടിയാണ് നടത്തിയത് സെലൻസ്കിയുടെ വാക്കുകളെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന നിലയിലായിരുന്നു ആ കയ്യടി മിനിറ്റുകൾ നീണ്ട കയ്യടിയാണ് ഈ പ്രസംഗം ത്തിനു ശേഷം സെലൻസ്കിക്ക് യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ നൽകിയത്